ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഞാൻ ഇന്നിവിടെ ചെയ്യാൻ പോകുന്ന വീഡിയോ, നമ്മൾ വീട്ടിലൊക്കെ ഇൻഡോർ പ്ലാന്റ് ആയിട്ട് മണി പ്ലാന്റും ലക്കി ബാംബു അതുപോലെ തന്നെ സ്പൈഡർ പ്ലാന്റ് അങ്ങനെ ഒരുപാട് ചെടികൾ വെക്കാറുണ്ട് അല്ലേ. പക്ഷെ കുറച്ചുകൂടി ഭംഗിയിൽ വെക്കുമ്പോൾ അത് കാണാൻ കുറച്ചുകൂടി ഭംഗിയായിരിക്കും. നമ്മളിപ്പോൾ ഒരു സാധാരണ ബോട്ടിലും കുപ്പിയിലൊക്കെ ആക്കി വെക്കും, വെള്ളം നിറച്ചിട്ട്. അതല്ലാതെ അതിനെ തന്നെ നമുക്ക് കുറച്ചുകൂടി ഒരു ഭംഗിയിൽ നമ്മുടെ വീട്ടിൽ ഉപേക്ഷിച്ചിരിക്കുന്നൊരു സാധനം വെച്ചിട്ട് ഒന്നുകൂടി അലങ്കരിച്ച് എങ്ങനെ ഉണ്ടാവും എന്ന് നോക്കാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ കാണുന്നത് ഞാൻ അതുപോലെ ചെയ്തതാണ് കേട്ടോ. സാധാരണ ഞാൻ രണ്ട് കുപ്പിയിലാക്കിയിട്ടാണ് ഈ മണിപ്ലാന്റെ ലക്കി ബാമ്പൊക്കെ വെച്ചിരുന്നത്. ഇപ്പോൾ ഞാൻ കുറച്ചുകൂടി ഭംഗിയായിട്ട് എൻ്റെ വീട്ടിൽ കിടന്ന ഒരു സാധനം വെച്ചിട്ടുണ്ടാക്കിയതാണ് കേട്ടോ. കയർ ഞാൻ കുറച്ച് വീട്ടിലുള്ളതായിരുന്നു കേട്ടോ, ബാക്കി ഞാൻ മുമ്പ് ചെയ്തതിൻ്റെ ബാക്കി ഉണ്ടായിരുന്നത് വെച്ചിട്ടാണ് ഞാൻ കയർ ഇതിൽ ചെയ്തിരിക്കുന്നത്. അതല്ലാതെ അതിൻ്റെ ഉള്ളിൽ നമ്മൾ വീട്ടിൽ കളഞ്ഞൊരു സാധനം വെച്ചിട്ടാണ്. അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമേ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. കൂടെ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് ഓളിൻ്റെ ബട്ടൺ കൊടുത്താൽ മാത്രമേ ഞാൻ ഇടുന്ന നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. ഇനി ഇതിന് വേണ്ടത് നമ്മുടെ വീട്ടിൽ ഉപേക്ഷിച്ച് കളഞ്ഞൊക്കെ ഇങ്ങനെ പൊട്ടിയിട്ടുള്ളൊരു കുടത്തിൻ്റെ മുകൾ ഭാഗം എടുക്കുക, എന്നിട്ട് അത് നല്ലൊരു റൗണ്ട് ഷേപ്പിൽ അത് കട്ട് ചെയ്തെടുക്കുക. ഈ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു പെൻസിൽ വെച്ചിട്ടോ എന്തെങ്കിലും കൊണ്ടും വരച്ചതിന് ശേഷം വെട്ടുന്നതായിരിക്കും കേട്ടോ കുറച്ചുകൂടി നല്ലത്. കാരണം ഷേപ്പ് ഇതിന് മാറുന്തോറും അതിൻ്റെ മൊത്തത്തിലെല്ലാം മാറും. അതുകൊണ്ട് നിങ്ങളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ അടിഭാഗത്ത് നമ്മുടെ ഈ വായ് ഭാഗം ഉണ്ടല്ലോ, അത് കറക്റ്റ് ഷേപ്പിൽ നമ്മൾ വെട്ടിയെടുക്കുക. കാരണം ഷേപ്പിൽ നമ്മൾ വെട്ടിയെടുത്തില്ലെങ്കിൽ ഇപ്പോൾ പകുതി പൊട്ടിയിട്ടുണ്ടല്ലോ, എന്നിട്ട് കറക്റ്റായിട്ട് ഫുള്ളായി കൂടി വെട്ടിയിട്ട് അത് കറക്റ്റായിട്ട് സ്റ്റാൻഡായി നിൽക്കുന്ന പോലെ വെട്ടുക കേട്ടോ. എന്നാൽ മാത്രം അത് കറക്റ്റ് നമ്മൾ ഇതിൽ ചുറ്റിക്കഴിഞ്ഞ് കയറി ചുറ്റിക്കഴിഞ്ഞതിന് ശേഷം കറക്റ്റായി നിൽക്കത്തുള്ളൂ. ഇനി നമ്മളിത് കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് എൻ്റെ ഇതിൻ്റെ ഒരു സൈഡിൽ കുറച്ച് കൂടുതൽ ഭാഗം ആയിട്ടുണ്ട്. കാരണം കറക്റ്റ് ഞാനിത് പെൻസിൽ വെച്ചിട്ട് ഒന്നും വരച്ചിട്ടല്ല ചെയ്യുന്നത്, അപ്പോൾ അതുകൊണ്ട് ഒരു ഷേപ്പ് മാറി. അത് ഞാൻ വീണ്ടും കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ വായ ഭാഗം ഇങ്ങനെ ജസ്റ്റ് ഒന്ന് നല്ലപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഇപ്പം ഞാനിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് വേണ്ടത് നമ്മൾ കയറിച്ച് നല്ലൊരു ഇതുപോലെ നല്ല ഒരു കയർ ചൂടിക്കയർ എടുക്കുക. അതിനുശേഷം ഇത് നല്ലപോലെ ഒന്ന് മുറിഞ്ഞ് നല്ല ടൈറ്റിൽ കെട്ടണം കേട്ടോ. കാരണം ടൈറ്റിൽ കെട്ടിയില്ലെങ്കിൽ ലൂസായി കഴിഞ്ഞാൽ പിന്നെ അത് അതിൻ്റെ ഇഴകളൊക്കെ ഒന്ന് മാറി മാറി നിൽക്കും, അത് കാണാൻ അത്ര ഭംഗി ഉണ്ടാവില്ല. അതുകൊണ്ട് നിങ്ങൾ നല്ലപോലെ ടൈറ്റ് ചെയ്ത് കെട്ടുക. ടൈറ്റ് ചെയ്ത് കെട്ടിട്ട് നമ്മൾ ഒന്നോ രണ്ടോ തവണ ചുറ്റുമ്പോഴും അതിൻ്റെ എന്താണ് ഓരോ തവണ ചുറ്റിക്കഴിഞ്ഞാലോ അല്ലെങ്കിൽ രണ്ട് തവണ ചുറ്റിക്കഴിഞ്ഞാലോ അതൊന്ന് ഒന്ന് നന്നായി വലിച്ച് ടൈറ്റ് ചെയ്യുക കേട്ടോ. ആദ്യത്തെ രണ്ട് മൂന്ന് തവണ നമുക്ക് ചുറ്റുമ്പോൾ കുറച്ച് അതായത് അതിൻ്റെ വായു ഭാഗത്തിൻ്റെ വലിപ്പം കുറച്ച് കമ്മിയായത്, കാരണം നമുക്ക് അതിലൂടെ ഈ കയർ ഇട്ടെടുക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. കുറച്ച് കയർ അതിന് അയഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ ശരിയാവും കേട്ടോ. ഇനി നല്ലപോലെ ടൈറ്റ് ചെയ്ത് കെട്ടുക. ഇനി ഇതിൽ നല്ലപോലെ ഒന്ന് ചുറ്റുക കേട്ടോ. ഞാനിതിൽ ചുറ്റുന്ന മുഴുവനായി കാണിക്കുന്നില്ല കേട്ടോ, കാരണം വീഡിയോൻ്റെ ലെങ്ത് ഒരുപാട് കൂടണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ആദ്യം രണ്ട് മൂന്ന് ചുറ്റിയതിന് ശേഷം വീണ്ടും ഞാൻ ഫുള്ളായി ചുറ്റിയതാണ് കേട്ടോ കാണിക്കുന്നത്. നിങ്ങൾക്ക് ഈ കൂടത്തിൻ്റെ പീസല്ലാതെ വേറെ എന്തിൻ്റെയെങ്കിലും ഇതുപോലെ ഐഡിയ കിട്ടണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. ഇത് കുടത്തിൻ്റെ വെച്ച് ചെയ്യുമ്പോൾ കുറച്ചുകൂടി നല്ല ഷേപ്പായിട്ട്, അതായത് ശരിക്കും സ്റ്റാൻഡായിട്ട് ഇതിനകത്തൊരു സാധനം ഇറക്കി വെക്കാൻ പറ്റുന്ന പോലെയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത് വെച്ചിട്ട് ചെയ്തത്. നല്ല പോലെ ടൈറ്റ് ചെയ്യണം കേട്ടോ. ടൈറ്റ് ചെയ്തില്ലെങ്കിൽ അവസാനം നമുക്ക് ആദ്യം തൊട്ട് ഇങ്ങനെ ഓരോന്നോരോന്ന് ടൈറ്റ് ചെയ്ത് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് കുറച്ച് നന്നായി ടൈറ്റ് ചെയ്യുന്നതാണ് കുറച്ചുകൂടി നല്ലത്. ഞാൻ നേരത്തെ ചെയ്ത് വെച്ചിരിക്കുന്നത് കണ്ടോ, അത് കുറച്ച് ഇതിനേക്കാളും നല്ല ചെറുതായിട്ട് അതിനകത്തൊരു റൗണ്ട് ഷേപ്പ് കാണില്ല, അത് അത്രയും ചെറുതായിട്ട് വെട്ടിയത് കാരണം കേട്ടോ അത് അത്ര ചെറുതായത്. ഇതിപ്പോൾ ഞാൻ ഷേപ്പിനെക്കാളും കുറച്ച് മുകളിലോട്ട് വെട്ടിയത് കാരണം ഇത് കുറച്ചുകൂടി വലുതായിരിക്കും. ഇനി അത് മുഴുവനായി ചുറ്റിക്കഴിഞ്ഞു കേട്ടോ. ഇനി നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, എന്നാൽ ഇത് നല്ലപോലെ എവിടെയെങ്കിലും ഒന്ന് ചുറ്റി വെക്കുക. അതിൻ്റെ അടിയിൽ തന്നെ ഏതെങ്കിലും ഒരു കയറിൻ്റെ അടിയിലോട്ട് ആക്കി വെച്ചതിന് ശേഷം ഇതിൻ്റെ എല്ലാ കയറുണ്ടല്ലോ അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ. കാരണം ഗ്യാപ്പുകളൊക്കെ ഒന്ന് കറക്റ്റ് ആക്കണം.
ഗ്യാപ്പ് കാണുമ്പോൾ അത്ര ഭംഗിയുണ്ടാവില്ല, അതുകൊണ്ട് ഗ്യാപ്പൊക്കെ നല്ലപോലെ അഡ്ജസ്റ്റ് ചെയ്യണം. പിന്നെ കൈ കൊണ്ട് തന്നെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്താൽ മതി കേട്ടോ. ചിലപ്പോൾ ഒരവിടെ കുറച്ച് കൂടുതലായിരിക്കും, അപ്പോൾ അതിനെയൊക്കെ ഒന്ന് നീക്കി കറക്റ്റായി അഡ്ജസ്റ്റ് ചെയ്യാം. ഇപ്പോൾ ഇത് ഞാൻ നല്ലപോലെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഗ്യാപ്പുകളൊക്കെ ഒന്ന് കറക്റ്റാക്കുക. കുറച്ച് ഗ്യാപ്പ് കാണണം, അവിടേക്ക് ഒന്ന് കൈ കൊണ്ട് ഇങ്ങനെ ആക്കുക. എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം കേട്ടോ. ഇത് ഞാൻ ഇപ്പോൾ ലക്കി ബാമ്പുവിൻ്റെ ഒരു പ്ലാന്റ് കുപ്പിയിലാക്കി നിറച്ച് വെച്ചിരിക്കുകയാണ്. ഈ കുപ്പി നമുക്ക് കയറുകൊണ്ട് ചുറ്റിയെടുക്കണം കേട്ടോ. ഞാൻ ഇതിന് ചുറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അവിടെ. നിങ്ങളിതുപോലെ ചുറ്റി വയ്ക്കുക. എൻ്റെ മുകളിലൊരു പീസ് എനിക്ക് കറക്റ്റായി തികയാത്ത കാരണം ഞാനൊരു ചെറിയ കയറും കൂടി വെച്ചിട്ട് കെട്ടിയിരിക്കുകയാണ്, അതുകൊണ്ട് അത് അഴിഞ്ഞിരിക്കുന്നത്. നിങ്ങൾ ചുറ്റുമ്പോൾ നല്ലപോലെ നല്ല കയറ് ലെങ്ത്തിലുള്ള കയറ് വെച്ചിട്ട് ചുറ്റി കിട്ടും, അപ്പോൾ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അതെനിക്ക് പറ്റുക, അതിൻ്റെ ഒരു പീസ് എനിക്ക് അവിടെ വീണ്ടും ജോയിൻ്റ് ചെയ്യേണ്ടി വന്നു കേട്ടോ. കണ്ടല്ലേ ഭംഗിയുണ്ടല്ലോ. ഇനി നിങ്ങളിതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ എങ്ങനെയുണ്ടെന്ന്. എനിക്ക് തോന്നുന്നു എനിക്കിത് കുറച്ചുകൂടി നല്ല പോലെ തോന്നി. ഞാനിപ്പോൾ ഇത് കമ്പ്യൂട്ടറിൻ്റെ അവിടെ അല്ലെങ്കിൽ വിൻഡോ സൈഡിലൊക്കെയാണ് കേട്ടോ വയ്ക്കുക. നിങ്ങളതൊന്ന് ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം കേട്ടോ, ഷെയർ ചെയ്യാനും മറക്കരുത്. ഫ്രണ്ട്സിന് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക.